പട്ടികജാതി പട്ടികവർഗ സംവരണത്തിൽ മേൽത്തട്ട് ഏർപ്പെടുത്തി ഉപസംവരണം നൽകണമെന്നല്ല, അതിന് സംസ്ഥാന സർക്കാരുകൾക്ക് അംഗീകാരം നൽകിയ സുപ്രീം കോടതി വിധി രാജ്യത്തെ പട്ടികവിഭാഗങ്ങളിൽ വലിയ ആശയമുണ്ടായിരിക്കും. ഇത് മറികടക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കും. KPMS ഉൾപ്പെടുന്ന കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ സംഘടന ദളിത് ആദിവാസി സംസ്ഥാനത്തേക്ക് വലിയൊരു പ്രക്ഷോഭങ്ങൾക്ക് ഒരുങ്ങുകയാണ്, സംവരണ സംരക്ഷണ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ്. ഇതിന്റെ ഫലമായി KPMS കേരളത്തിലെ എല്ലാ ജില്ലകളിലും 2000-ലധികം താഴെ ശാഖതലങ്ങളിലുള്ള പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ജില്ലാതല നേതൃ സംഘം ചെയ്യുക. അതിന്റെ തുടക്കം ഈ സെപ്റ്റംബർ 26 കോട്ടയത്ത് ആരംഭിക്കാം. കോട്ടയത്തിൽ KPMS മെയിൻ ഹാളിൽ രാവിലെ 11 മണിക്ക് 10 മണിക്ക് ജില്ലയിലെ 582 ശാഖകളിൽ നിന്നുള്ള ഭാരവാഹികൾ, യൂണിയൻ ഭാരവാഹികൾ അടങ്ങുന്ന 1552 പ്രവർത്തകർ, അതായത് നമ്മുടെ പ്രതിനിധികളാണെങ്കിൽ 2000-ന് മുകളിൽ പ്രവർത്തകർ ഉണ്ടാവും. ബഹുമാനായ KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ സാർ ഉദ്ഘാടനം ചെയ്തു. ഇത് കേരളത്തിലെ KPMS ജില്ലാ നേതൃ സമ്മേളനങ്ങളുടെ തുടക്കമാണ്. 26-ാം തീയതി കോട്ടയം, 29-ന് ആലപ്പുഴയിലും, ഒക്ടോബർ 3 തൃശ്ശൂരും, ഒക്ടോബർ 6 ഇടുക്കിയിലും, ഒക്ടോബർ 7 പത്തനംതിട്ടയിലും, ഒക്ടോബർ 8 എറണാകുളത്തും, ഒക്ടോബർ 10 കോഴിക്കോട് വരെയുള്ള ജില്ലകളിൽ ഈ സംഗമം നേതൃ സംഗമം ചെയ്യുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പട്ടികജാതി സംഘടന KPMS അതിന്റെ മുഴുവൻ സമുദായങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ശാഖതലങ്ങളിലുള്ള പ്രവർത്തകരെയും യൂണിയൻ ജില്ലാ പ്രവർത്തകരെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു വലിയ വിശദീകരണം ഈ കോട്ടതി വിധിയുമായി ബന്ധപ്പെട്ടുണ്ടാകും, പട്ടികവിഭാഗം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, നല്ല ദോഷവശങ്ങൾ തുടങ്ങിയ വിശദീകരിച്ചുകൊണ്ട് ജനങ്ങളെ കൂടുതൽ സംഘടനയും കൂടുതൽ സമര സജ്ജമാക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് സംഘടന ഇത്തരത്തിലുള്ള നേതൃ സമ്മേളനങ്ങൾ ചെയ്യുന്നത്. നേതൃ സമ്മേളനത്തിന് ശേഷമായിരിക്കും ഏത് രീതിയിലുള്ള പ്രക്ഷോഭമാണെന്നുള്ളത് പ്രഖ്യാപിക്കുന്നത്. ഈ നേതൃ സമ്മേളനങ്ങളുടെ വിജയത്തിലാണ്